ഹായ് നമസ്കാരം. നമ്മുടെ ഈ കെ ടി ജലീലിനെ അദ്ദേഹത്തിൻ്റെ മതം വിട്ടൊരു പരിപാടിയില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം എവിടെ പ്രസംഗിച്ചാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അറിയാതെ മത പ്രീഡനം, അത് ഏത് മതപ്രീഡനം, മുസ്ലിം മത പ്രീഡനം വന്ന് കയറിക്കൊണ്ടേയിരിക്കും. അത് എന്ത് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ തകരാറല്ല കേട്ടോ. അദ്ദേഹം ഒരു 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 മതേതരത്വ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണെന്നൊക്കെയാണ് വൈപ്പ്. കാരണം ചുവന്ന കൊടി അടയാളത്തിലാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ച് MLA ആയത്. ഞാൻ വലിയ കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ കാശ്മീരിലുള്ള ചിലർക്ക് ഭയങ്കര അഭിമാനം തോന്നിയേക്കുന്നതാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇസ്ലാം മതത്തിനെ വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയുമില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മതേതരത്വം, ഇസ്ലാം മതത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുക, ശ്ലാഘിച്ചുകൊണ്ടിരിക്കുക, അതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ പരിഹസിക്കുക, അവരെ അധിക്ഷേപിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതരത്വ നിലപാട് എന്ന് പറയുന്നത്. എന്തിന് ഞാനിത് പറഞ്ഞു, DYFI ഒരു പരിപാടി ഇന്നലെയുണ്ട് സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെയാണ് ഏറ്റവും പ്രധാനം, സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീഡം സ്ട്രീറ്റ് എന്ന ഒരു പരിപാടി DYFI നടത്തിയിരുന്നു. കേരളമാകെ മലപ്പുറത്തും അതിൻ്റെ ഭാഗമായിട്ട് നടത്തി. അവിടെ അദ്ദേഹം ഈ ഫ്രീഡം സ്ട്രീറ്റിൽ ഒരിടത്ത് സംസാരിച്ചത് ഇദ്ദേഹമാണ്. ഈ KT ജലീൽ എന്ന് പറയുന്ന MLA ആണ്. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗത്തിൽ മുഴുവനും മുഴച്ചു നിന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആ വിപ്ലവാത്മകമായ വിജയത്തെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. പകരം അദ്ദേഹം അവിടെ പറഞ്ഞത് മുഴുവനും ഒരു മുസ്ലിം പ്രീണന പ്രസംഗമാണ്. DYFI ഫ്രീഡം സ്ട്രീറ്റ് എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് എന്നത്, ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഹമീദ് അൻസാരിയെ ഇവിടെ ചിലർ ഇതാ കുറ്റപ്പെടുത്തുന്നു, മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് ഹമീദ് അൻസാരി എന്നാണ് നമ്മുടെ മുൻ ഉപരാഷ്ട്രപതിയുടെ പേര്. ആ ഹമീദ് അൻസാരിയെ ഇവിടെ ചിലർ അദ്ദേഹം നയതന്ത്രങ്ങൾ, നമ്മുടെ നയതന്ത്ര രേഖകൾ, വിലപിടിപ്പുള്ള നയതന്ത്ര രേഖകൾ പാകിസ്ഥാനിലേക്ക് കടത്തി എന്ന് പറയുന്നു. എന്തൊരു അനാവശ്യമാണ് ഈ പറയുന്നത് എന്നാണ് KT ജലീൽ പറഞ്ഞത്. കാരണം പാകിസ്ഥാൻ, ഇന്ത്യക്കാരല്ല പറഞ്ഞത്, ഇത് പറഞ്ഞത് പാകിസ്ഥാനിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ഹമീദ് അൻസാരി. പാകിസ്ഥാനിലേക്ക് നിരവധി തന്ത്രപ്രധാനമായ രേഖകൾ കടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് പാകിസ്ഥാൻകാരനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഞാൻ ഇന്ത്യക്കാരല്ല. അത് താങ്കൾ മനസ്സിലാക്കണം, KT ജലീൽ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു എന്നിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാ ചാരപ്രവർത്തനം നടത്തിയ ഒരാളാണ് ഉപരാഷ്ട്രപതി മുഹമ്മദ് അൻസാരി എന്ന് പറയുന്ന ഹമീദ് അൻസാരി എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തെയാണ് വെള്ളപൂശാൻ ഇപ്പോൾ KT ജലീൽ DYFI വേദിയായ ഫ്രീഡം സ്ട്രീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, രണ്ട്, അവിടെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ മുത്തലാഖ് നിരോധിച്ചത് ഈ മുസ്ലിം മതങ്ങൾ വിശ്വസിക്കുന്നവരുടെ മേലുള്ള കടന്നുകയറ്റമെന്നാണ്. മുത്തലാഖ് നിരോധിച്ചത് വളരെ നല്ല കാര്യമാണെന്ന് പല മുസ്ലിം പണ്ഡിതന്മാരും പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം വനിതകൾ മുഴുവനും അതിനെ നെഞ്ചോട് ചേർത്ത് അംഗീകരിക്കുകയും ചെയ്തതാണ്. വെറും മതത്തിലഴിഞ്ഞിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ്, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ മാത്രമാണ് അതിനെ എതിർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ എല്ലാവരും അംഗീകരിച്ചതാണ് ഈ മുത്തലാഖ് നിരോധനം നല്ലതായിപ്പോയി. ഒരു സാമൂഹ്യ സ്ത്രീകൾക്ക് സമൂഹത്തിന് നല്ലൊരു സ്ഥാനവും സമത്വ സ്ഥാനവും ലഭിക്കാൻ വളരെ ഗുണം ചെയ്തു എന്നതാണ് പറയുന്നത്. ആ മുത്തലാഖ് നിരോധിച്ചത് വളരെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടന്നു കയറ്റമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഉണ്ടല്ലോ, പഴയ സിമി, ആ സിമിയാണ് DYFI യോഗത്തിൽ DYFI വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. DYFI നേതാക്കന്മാരെല്ലാം ചെവി കുളുക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞത് കാശ്മീരിൽ 370 റദ്ദാക്കിയത് അനാവശ്യമായി പോയി എന്നാണ്. അത് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അത് ജലീൽ പറയുന്നതിലും DYFI വലിയ വിഷമം ഉണ്ടാവില്ല. പക്ഷേ ബാക്കി കാര്യങ്ങൾ മുഴുവനും പറയുക എന്ന് പറഞ്ഞാൽ, അതിന് മുഴുവനും ഈ DYFI വേദി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മഹാകഷ്ടമാണ്. ഏതെല്ലാം കേട്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നു ഈ DYFI സഖാക്കളുടെ, ഈ വിപ്ലവകാരികളായ യുവ സഖാക്കളുടെ ഒരു ഗതികേട് എന്നല്ലാതെ പറയാൻ ഒരു കാലത്തും ഈ ജലീലിന് തൻ്റെ മതം വിട്ടുള്ള ഒരു കളിയില്ല.